നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇന്നത്തെ മനഃപാഠവാക്യം ഒന്ന് പറഞ്ഞു നോക്കണ്ടേ? ഒന്ന് ശമുവേൽ 3:19. എന്നാൽ ശമുവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം 2, പുരോഹിതനും പ്രവാചകനുമായ ശമുവേൽ. എങ്കിൽ നമുക്ക് തുടങ്ങാം. റാമ എന്ന സ്ഥലത്ത് എൽക്കാന എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നയും പെനിന്നയും. ഹന്ന എൽക്കാനയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നെങ്കിലും അവൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. പെനിന്നയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു. അവൾ എല്ലായ്പ്പോഴും കുട്ടികളില്ലാത്തതിനാൽ ഹന്നയെ പരിഹസിച്ചിരുന്നു. വേഗം വരൂ, നമ്മൾ താമസിച്ചു പോയി, പെട്ടെന്ന് നടക്കൂ. പെനൈന, നീ മടുത്തെന്ന് തോന്നുന്നല്ലോ. എങ്കിൽ നീ സമ്മതിച്ചാൽ ഞാൻ കുറച്ചു നേരം കുട്ടിയെ എടുക്കാം. വേണ്ട, എന്റെ കുട്ടിയെ ഞാൻ തന്നെ എടുത്തോളാം. എന്താ ഇത് പെണ്ണിനെ? ഷീലോയിലേക്ക് നല്ല ദൂരമുണ്ട്. അവൾ കുട്ടിയെ കുറച്ചു നേരത്തേക്ക് എടുക്കട്ടെ. ഇല്ല, ഈ വന്ധ്യയെ കൊണ്ട് എന്റെ കുട്ടിയെ എടുപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഓ, നീ എന്താണ് ഇത്ര ക്രൂരയാവുന്നത് പെണ്ണിനെ? എന്റെ കർത്താവെ, എത്ര നാൾ ഞാൻ ഈ നാണക്കേട് സഹിക്കണം? എന്നെ ഒന്ന് സഹായിക്കൂ. നമുക്കിവിടെ അല്പം ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാം. ഉച്ച കഴിഞ്ഞാവട്ടെ നമുക്ക് ഇവിടെ ബലിയർപ്പിക്കാൻ. വരൂ, നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഹന്നെ എവിടെ? അതെനിക്കെങ്ങനെ അറിയാം? ഹന്നെ, ഹന്നെ, നീ എന്തിനായിരുന്നു കരയുന്നത്? പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാകും? ദൈവം പോലും എന്നെ കൈവിട്ടില്ലേ. കർത്താവായ ദൈവമേ, നിന്റെ ദാസിയോട് ദയ കാണിക്കണമേ. എന്റെ നാണക്കേടകറ്റി എനിക്കൊരു പുത്രനെ തന്നാൽ ഞാൻ അവനെ നിന്റെ സേവനത്തിനായി സമർപ്പിക്കാം. ആരാണ് ഈ സ്ത്രീ? ആരാണ് നീ? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? യജമാനെ, എന്റെ പേര് ഹന്ന, എൽക്കാനിയുടെ ഭാര്യ. നീ എന്തിനാണ് കരയുന്നത്? അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പ്രഭോ, ഞാൻ എന്റെ ദൈവത്തോട് മനം തുറന്ന് അപേക്ഷിക്കുകയായിരുന്നു. നീ വിഷമിക്കരുത് ഹന്നെ, സമാധാനത്തോടെ പോകൂ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം ഹന്നയ്ക്കൊരു പുത്രനെ നൽകി അനുഗ്രഹിച്ചു. അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. എന്റെ മോനെ, ദൈവത്തിന് നന്ദി, നിന്നെ ഞാൻ സാമുവേൽ എന്ന് വിളിക്കും. ഹന്ന ഒരു കുട്ടിക്ക് വേണ്ടി വളരെ നാളായി കാത്തിരുന്നതാണ്. അവൾ അവനെ വളരെയധികം സ്നേഹിച്ചു. പക്ഷേ അവൾ ദൈവത്തിന് കൊടുത്ത വാക്കു മറന്നില്ല. ഹന്ന സത്യസന്ധയായ സ്ത്രീയായിരുന്നു. സാമുവേലിന് 5 വയസ്സായപ്പോൾ അവൾ അവനെ ഷീലോയിലേക്ക് കൊണ്ടുപോയി. അമ്മേ, എന്താ മോനെ? നമ്മൾ എവിടേക്കാ പോന്നേ? നമ്മൾ ഷീലോയിലേക്ക്, ഉടമ്പടിയുടെ പേടകം ഇരിക്കുന്നിടത്തേക്ക്. പിന്നെ എന്തിനാ നമ്മൾ ഈ കാളക്കുട്ടിയെ കൊണ്ടുപോകുന്നത്? ഇത് ദൈവത്തിന് ബലിയർപ്പിക്കാനാണ്. നേരം സന്ധ്യയാവുന്നു, പെട്ടെന്ന് നടക്കൂ സാമുവൽ. അങ്ങനെ ഓർക്കുന്നില്ലേ, ഞാനാണ് ഒരു കുഞ്ഞിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച സ്ത്രീ. ഞാൻ നിന്നെ ഓർക്കുന്നു. ഇപ്പോൾ നീ സന്തോഷവതിയാണല്ലോ. അതെ, എനിക്ക് സന്തോഷമായി, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. സാമുവൽ, ഇവിടെ വരൂ. താ വന്നു. പ്രഭു, ഈ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇവനെ ദൈവസേവനത്തിനായി സമർപ്പിക്കുമെന്ന് ഞാൻ ദൈവത്തിന് വാക്കുകൊടുത്തിരുന്നു. നന്നായി മോളെ, നിന്റെ വിശ്വാസം ശക്തമാണ്, നിന്റെ സമർപ്പണം മഹനീയവും. ദൈവത്തിന്റെ ശോഭ നിന്നിൽ പതിക്കട്ടെ. നിനക്ക് പുത്രമാരെയും പുത്രിമാരെയും തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി പ്രഭു. ഞാൻ ഇനി ഒരിക്കലും അമ്മയെ കാണില്ലേ? വിഷമിക്കേണ്ട മോനെ, ഞാൻ ഇനി ഇടയ്ക്കിടെ വന്ന് കണ്ടോളാം. തുടക്കത്തിൽ സാമുവേലിന് അവന്റെ അമ്മയുടെ വേർപാട് വേദനാജനകമായിരുന്നു. എന്നാൽ പിന്നീട് ദൈവത്തിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞതിൽ അവൻ സന്തോഷിച്ചു. സാമുവേൽ, എന്താണ് പ്രഭു? എന്റെ കൂടെ വരൂ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. മകനെ, ഇതാണ് കൂടാരത്തിലെ വിളക്ക്. ഇത് അണയാതെ സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള വിളക്കാണല്ലോ ഇത്. വളരെ നന്ദി പ്രഭു. അതെ, ഈ വിളക്ക് പോലെ നിന്റെ വിശ്വാസവും എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കണം മകനെ. അതിനിടെ ഹന്ന കുറെ പുത്രന്മാർക്ക് കൂടി ജന്മം നൽകി. എല്ലാ വർഷവും അവൾ സാമുവേലിനെ സന്ദർശിക്കുമായിരുന്നു. ഓ സാമുവേൽ, എന്റെ മോനെ. അമ്മേ, നിനക്ക് എങ്ങനെയുണ്ട് സാമുവേൽ? ഞാൻ സുഖമായിരിക്കുന്നു അമ്മേ, യജമാനൻ നല്ല ആളാ. നിന്റെ അനിയ, നീ അങ്ങ് വളർന്നല്ലോ. സാമുവേൽ, നീ ഇത് പിടിക്കൂ, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ അമ്മേ, സന്തോഷമായി. അതെ, ഈ വെള്ള വസ്ത്രം പോലെ നിന്റെ ജീവിതവും ശുദ്ധമായിരിക്കണം. തീർച്ചയായും അമ്മേ, യജമാനൻ നിന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വളരെ സന്തോഷവാനാണ്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
ഒരു രാത്രി സാമുവേൽ ഉറങ്ങുകയായിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. സാമുവേൽ, സാമുവേൽ. ആരാണത്? പ്രഭു, പ്രഭു. എന്താ സാമുവേൽ? പ്രഭു അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടല്ലോ. അതിന് ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. അത് സ്വപ്നമായിരിക്കാം. നീ പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കോളൂ. ആരും എന്റെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടല്ലോ. സാമുവേൽ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഉറങ്ങാൻ കിടന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ ശബ്ദം വീണ്ടും കേട്ടു. സാമുവേൽ, സാമുവേൽ. പ്രഭു, പ്രഭു, പ്രഭു. അങ്ങനെ വീണ്ടും വിളിക്കുന്നത് ഞാൻ കേട്ടല്ലോ. ഇല്ല സാമുവേൽ, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. നീ വീണ്ടും സ്വപ്നം കണ്ടിരിക്കാം. നീ നിന്റെ പ്രാർത്ഥനകൾ ചൊല്ലിയില്ലേ? ഉവ്വ പ്രഭു, ഞാൻ ചൊല്ലിയിരുന്നു. സാരമില്ല മകനെ, ഒന്നുകൂടി നീ പ്രാർത്ഥിക്ക്, എന്നിട്ട് പോയി കിടന്നുറങ്ങ. പക്ഷേ പ്രഭു, എനിക്ക് ഉറപ്പുണ്ട് അതൊരു സ്വപ്നം തന്നെയായിരിക്കും. ചെല്ലു, പോയി കിടന്നുറങ്ങു. ശരി പ്രഭു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ ശബ്ദം മൂന്നാം പ്രാവശ്യവും അവൻ കേട്ടു. സാമുവേൽ, സാമുവേൽ. ഇത് ഞാൻ സ്വപ്നം കണ്ടതല്ല. പ്രഭു, പ്രഭു. നീ വീണ്ടും ആ ശബ്ദം കേട്ടോ? ഉവ്വ പ്രഭു, ഞാൻ കേട്ടു. ശരി മോനെ, നീ പോയി കിടക്കോ. ഇനി ഒരിക്കൽ കൂടി ആ ശബ്ദം കേട്ടാൽ നീ പറയണം, സംസാരിച്ചോളൂ ദൈവമേ, നിന്റെ ദാസൻ ശ്രവിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയാം പ്രഭു. ദൈവമാണ് തന്നെ വിളിക്കുന്നതെന്ന് സാമുവേൽ അറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ദൈവം വീണ്ടും അവനെ വിളിച്ചു. സാമുവേൽ, സാമുവേൽ. പറയൂ കർത്താവേ, നിന്റെ ദാസൻ ശ്രവിക്കുന്നുണ്ട്. സാമുവേൽ, ഇസ്രായേലിനെ അവളുടെ പാപങ്ങൾ കാരണം ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഏലിക്കെതിരെ ഞാൻ പ്രവർത്തിക്കും. അവന്റെ മക്കളെ അവൻ തിരുത്തിയില്ല, അവന്റെ കുടുംബം ഞാൻ തകർക്കും. പ്രഭു, അങ്ങ് ഉണർന്നോ? അതെ സാമുവേൽ, വരൂ. എന്റെ മകനെ, കർത്താവ് എന്ത് സന്ദേശമാണ് നിനക്ക് തന്നത്? എന്നിൽ നിന്നൊന്നും മറക്കരുത്. പ്രഭു, അത് ദൈവം പറഞ്ഞത്. പറയൂ മകനെ, ദൈവം എന്താണ് പറഞ്ഞതെന്ന് പറയൂ. അങ്ങയുടെ കുടുംബത്തെ ദൈവം ശിക്ഷിക്കാൻ പോകുന്നു. യാതൊരു അർപ്പണങ്ങളും ബലിയും അങ്ങയെ രക്ഷിക്കാൻ പോകുന്നില്ല. എനിക്കതറിയാമായിരുന്നു. എന്റെ പുത്രന്മാർ അത്രയ്ക്ക് ക്രൂരരും ദുഷ്ടരുമാണ്. എന്നോട് ക്ഷമിക്കൂ പ്രഭു. അത് സാരമില്ല മകനെ, ദൈവത്തിന്റെ ശബ്ദമായിരുന്നു അത്. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് നടത്തട്ടെ. അന്നു മുതൽ ദൈവത്തിന്റെ ഒരു പ്രവാചകനായിട്ട് സാമുവേലിനെ കണ്ടു തുടങ്ങി. എല്ലാ കാര്യങ്ങൾക്കും സാമുവേൽ ഏലിയെ അനുഗമിച്ചു. പക്ഷേ ഏലിയുടെ പുത്രന്മാർ ദൈവമാർഗം പിന്തുടരാൻ വിസമ്മതിച്ചു. പിതാവേ, ഫിനെഹാസേ, മകനെ, നീ എന്തിനാണ് വന്നത്? പിതാവേ, ഫിലിസ്ത്യൻ നമ്മെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫേക്കിൽ വെച്ച് നമ്മുടെ പടയാളികളെ അവർ തോൽപ്പിച്ചു. ദൈവം നമ്മളെ കൈവിടുകയാണ്. നമ്മൾ യുദ്ധം ചെയ്തപ്പോൾ ഉടമ്പടിയുടെ പേടകം ഇല്ലാതിരുന്നതുകൊണ്ടാണ് നമ്മൾ തോറ്റതെന്ന് തോന്നുന്നു. നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ പേടകം കൂടി നമ്മുടെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതുന്നു. അരുത്, അത് ദൈവത്തെ പരീക്ഷിക്കുന്നത് പോലെയാണ്. ദൈവത്തിന്റെ സഹായം യാചിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്ത്? നീ നിന്റെ കാര്യം നോക്കണ ചെക്ക, ഞങ്ങൾ മുതിർന്നവരെ തീരുമാനിച്ചോളാം. നിങ്ങൾ എന്തിനാണ് യുദ്ധക്കളം വരെ പേടകം കൊണ്ടുപോകുന്നത്? ദൈവത്തിന്റെ കരങ്ങൾ അത്രയ്ക്കും ചെറുതാണോ? അത്രയ്ക്കായോ നീ പുരോഹിതന്മാരെ ചോദ്യം ചെയ്യാനായോ? വിട്ടി ഫിനെഹാസ്, സാമുവേൽ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൻ പറയുന്നതിനെ ശരിവെക്കുകയാണോ പിതാവേ? സാമുവേൽ പറയുന്നത് സത്യമാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെ നീ സംശയിക്കുകയാണ്. അങ്ങേക്ക് വയസ്സായി. എന്തായാലും അങ്ങ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ പേടകം കൊണ്ടുപോവുകയാണ്. ഫിനെഹാസ്, വരൂ, നമുക്ക് തമ്പിലേക്ക് ഈ പേടകം കൊണ്ടുപോകാം. അവർ പറയുന്നത് കേൾക്കണ്ട. പിതാവിനെ അനുസരിക്കാതെ നിങ്ങൾ ഈ പേടകം കൊണ്ടുപോവുകയാണോ? നീ ഒന്ന് പോടാ ചക്ക. ഫിനെഹാസേ, അരുത്. പക്ഷെ ഫിനെഹാസ് ഏലിയെ അനുസരിച്ചില്ല. അവർ പേടകം യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോയി. പ്രഭു, ആരാധനാലയം ശൂന്യമായി. അങ്ങ് പേടകം എടുക്കാൻ സമ്മതിക്കരുതായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാനാവും? നീ കണ്ടതല്ലേ, അവർ എന്നെ ഒട്ടും തന്നെ അനുസരിക്കില്ല. ഇപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. അവരുടെ എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല, എനിക്ക് പേടി തോന്നുന്നു. പ്രഭു, പ്രഭു. ആരാണ്, ആരാണത്? ഫിനിയാസിന്റെ ഒപ്പം വന്ന ഭടനാണത്. ഓ, എന്തെങ്കിലും നല്ല വാർത്തയുമായാണ് വരുന്നതെന്ന് കരുതുന്നു. യജമാനെ, എന്താണെന്ന് പറയൂ. അങ്ങയുടെ മക്കളെ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു യജമാനെ. എന്റെ പുത്രന്മാർക്ക് എന്തു സംഭവിച്ചു? പറയൂ, എന്തു പറ്റി? ഫിലിസ്തീയർ പേടകം പിടിച്ചെടുത്തു. എന്നിട്ട് അവർ അങ്ങയുടെ പുത്രന്മാരെ കൊന്നു. അയ്യോ പ്രഭു, അരുത്. തന്റെ പുത്രന്മാരുടെ മരണവാർത്ത കെട്ട ഏലി അന്ന് തന്നെ മരിച്ചു. ഫിലിസ്തീയർ പേടകം ആഷ്ദോദിലേക്ക് എടുത്തിട്ട് അവരുടെ വ്യാളിദേവന്റെ അടുത്ത് പ്രതിഷ്ഠിച്ചു. എന്നാൽ അടുത്ത ദിവസം എന്ത്? ആരാണ് വ്യാളിദേവന്റെ കഴുത്തുടിച്ചത്? ആരാണ് ചെയ്തത്? ആരാണ് ചെയ്തതെങ്കിലും ശിക്ഷിക്കപ്പെടണം.
പ്രഭു, എനിക്ക് തോന്നുന്നത് ഈ പേടകമാണ് അതിന് ഉത്തരവാദി എന്നാണ്. അത് ശരിയായിരിക്കാം. ഇന്നലെയാണ് നമ്മൾ പേടകം ഈ മുറിയിൽ വെച്ചത്. ഇന്നിതാ നമ്മുടെ ദേവന്റെ കഴുത്ത് ഇതാ ഒടിഞ്ഞിരിക്കുന്നു. അത് ശരിയായിരിക്കാം. ഈ പേടകം ഗാഥിലേക്ക് കൊണ്ടുപോകൂ. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കോപം എനിക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. ശരി പ്രഭു. ഉടുമ്പയുടെ പേടകം എവിടെയൊക്കെ ഫിലിസ്ത്യർ കൊണ്ടുപോയോ അവിടെ എല്ലാ മഹാവ്യാധികൾ പടർന്നു. അങ്ങനെ അവസാനം ഇസ്രായേലിലേക്ക് തന്നെ പേടകം തിരിച്ചയക്കാൻ ഫിലിസ്ത്യർ തീരുമാനിച്ചു. ഹേയ്, നോക്കൂ, അത് ദൈവത്തിന്റെ പേടകമാണല്ലോ. ആ ഫിലിസ്ത്യർ പേടകം തിരിച്ചയച്ചിരിക്കുകയാണോ? അങ്ങനെ തോന്നുന്നു. പേടകം കൊണ്ടുപോയിടത്തൊക്കെ അവർക്ക് വ്യാധികളും ദുരന്തങ്ങളും ആയിരുന്നാ ഞാൻ കേട്ടത്. അതുകൊണ്ടായിരിക്കാം അവർ അത് തിരിച്ചയച്ചെന്നാ എനിക്ക് തോന്നുന്നത്. അതാ പേടകം എത്തിക്കഴിഞ്ഞു. ദൈവം നമ്മെ ഉപേക്ഷിച്ചില്ല. വരൂ, അവർ അത് എവിടെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അബീനാബാദിലെ താവളത്തിലേക്ക് പേടകം തിരികെ എത്തിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷെ ഫിലിസ്തീൻ ഇസ്രായേൽക്കാരോടുള്ള അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ദൈവം നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഫിലിസ്തീൻ ഇത്ര ശക്തരായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമ്പാദ്യത്തിന്റെ മൂന്നിൽ രണ്ടും നികുതിയായി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കും? പിന്നെ ഭടന്മാരുടെ കാര്യമോ? അവരെ കാണുമ്പോൾ ഞങ്ങൾ പേടിച്ചൊളിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇനിയും തിരിച്ചറിയുന്നില്ലേ നിങ്ങളുടെ വിശ്വാസമില്ലായ്മയ്ക്കുള്ള ദൈവത്തിന്റെ ശിക്ഷയാണിത്? നിങ്ങൾ എന്തിനാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരാണ് ഇതെന്ന് നിങ്ങൾ കരുതുകൂടെ? ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണം. മനസ്തപിച്ച് ദൈവത്തിലേക്ക് മടങ്ങുക. ഇന്നേക്ക് ഏഴാം ദിവസം എല്ലാ ആൾക്കാരെയും മിസ്ബായിൽ അണിചേർക്കുക. ശരി പ്രഭു, ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ അറിയിക്കാം. സാമുവേലിന്റെ സംസാരം കേൾക്കുവാൻ ധാരാളം ആളുകൾ ദിസ്പാ മലയിലെത്തി. എന്നാൽ ഫിലിസ്തീർ ഇക്കാര്യത്തെക്കുറിച്ച് കേട്ടിരുന്നു. കുറേയധികം ഇസ്രായേൽക്കാരെ കൊല്ലാനുള്ള അവസരമാണ് ഇതെന്ന് കരുതി അവർ ആക്രമിക്കാനായി മലയിലേക്ക് നീങ്ങി. വിഗ്രഹാരാധന വഴി നിങ്ങൾ വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഉപവാസവും പ്രാർത്ഥനയുമായി സമയം ചെലവഴിക്കണം. പ്രഭു, പ്രഭു, എന്തു പറ്റി? പ്രഭു, അത് ഫിലിസ്തീരുടെ പട ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, നമ്മൾ കഥ കഴിയും. ശാന്തരാകൂ, വിഷമിക്കേണ്ട, ദൈവം നമ്മെ സംരക്ഷിക്കും. ദൈവമേ, ഒരിക്കൽ ഞങ്ങളുടെ പിതാക്കന്മാരെ ഫറവോന്റെ കയ്യിൽ നിന്നും നീ രക്ഷിച്ചു. ഇപ്പോൾ ഈ ആൾക്കാരെ കനിവോടെ നോക്കി പ്രബലരായ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവം സാമുവേലിന്റെ പ്രാർത്ഥന കേട്ട് ഫിലിസ്തീർ പടയെ നശിപ്പിച്ചു കളഞ്ഞു. അയ്യോ നോക്കൂ, ദൈവം നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഇസ്രായേലിന്റെ സ്വന്തം ദൈവമാണത്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളൂ. അവരെല്ലാം പോയി, അവർ പിന്തിരിഞ്ഞോടി. നന്ദി സാമുവേലേ, നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. യജമാനനെ, നീ ശരിക്കും പ്രവാചകനാണ്. നന്ദി പ്രഭു. ഞാനൊന്നും ചെയ്തില്ല, നമ്മുടെ ശക്തനായ ദൈവമാണ് നമ്മെ രക്ഷിച്ചത്. വളരെ നാളത്തേക്ക് സാമുവേൽ ഇസ്രായേൽ ഭരിച്ചു. ആളുകൾ അവനെ അനുസരിച്ചിടത്തോളം കാലം സമാധാനവും നീതിയും നാട്ടിൽ നിലനിന്നു. പക്ഷേ അദ്ദേഹം വയസ്സനായപ്പോൾ ഇസ്രായേൽ ജനം വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോയി. ഫിലിസ്തീരുടെ പട നീ കണ്ടോ? കണ്ടു. അവർ ശക്തരും അച്ചടക്കമുള്ളവരുമാണ്. ഈ ഫിലിസ്തീർ ദിനം പ്രതി ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? അവരെ നയിക്കുന്ന ഒരു രാജാവുണ്ട്, അതുകൊണ്ടാണ് അവർ ശക്തരാകുന്നത്. നീ പറഞ്ഞത് ശരിയാണ്. നമുക്കൊരു രാജാവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബലഹീനരാകുന്നത്. അതിനൊരു വഴിയേ ഉള്ളൂ, നമുക്കൊരു പുതിയ രാജാവിനെ വേണം. പക്ഷേ യോജിച്ച ഒരാളെ എവിടെ കണ്ടെത്തുമെന്നാണ് നീ കരുതുന്നത്? നമുക്ക് സാമൂഹ്യ പ്രവാചകരോട് പോയി ചോദിക്കാം. പക്ഷേ അദ്ദേഹം അനുവദിക്കുമോ? എന്തായാലും നമുക്കൊരു രാജാവിനെ വേണം. അവർ പ്രമാണികളെയും കൂട്ടി സാമുവേലിനോട് സംസാരിക്കുവാൻ പോയി. പ്രഭോ, ഫിലിസ്തർ ഉടൻ തന്നെ നമ്മുടെ നാട് കീഴടക്കും. നിങ്ങൾക്കറിയില്ലേ, മറ്റാരെയും അല്ല നിങ്ങളെ തന്നെയാണ് ഇതിന് പഴിക്കേണ്ടത്. നിങ്ങൾ നമ്മുടെ ദൈവത്തെയും അവന്റെ കൽപ്പനകളെയും ഉപേക്ഷിച്ചു കളഞ്ഞു. ഈ ദൈവത്തെക്കുറിച്ചുള്ള സംസാരം നമ്മെ അടിമത്തത്തിലേക്കേ നയിക്കൂ. അതെ, നമ്മെ നയിക്കാൻ കഴിയുന്ന രാജാവിനെയാണ് നമുക്ക് വേണ്ടത്. പ്രഭോ, ആ ഫിലിസ്തീനെ അമോര്യക്കാരെ നോക്കൂ, അവർ മറ്റുള്ളവരുടെ രാജ്യം പിടിച്ചെടുക്കുന്നത് അവർക്കൊരു രാജാവുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇത് കേൾക്കൂ, നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ പോലെയല്ല, നമ്മുടെ കർത്താവായ ദൈവമാണ് നമ്മുടെ രാജാവ്. വീണ്ടും അത് തന്നെ പറയുന്നു. ഈജിപ്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കിയത് ഒരു രാജാവായിരുന്നുവോ? വാഗ്ദത്ത ഭൂമി കൈക്കലാക്കുവാൻ നമുക്കൊരു രാജാവുണ്ടായിരുന്നുവോ? മതിയാക്കൂ, അതൊക്കെ പഴയ കഥകളാണ്. എന്നാൽ ഇസ്പാമലയിൽ സംഭവിച്ചത് എന്താണ്? ഒരു രാജാവാണോ നിങ്ങളെ ഫിലിസ്തീൻ ഭടന്മാരിൽ നിന്ന് രക്ഷിച്ചത്? നിങ്ങളത് നേരിട്ട് കണ്ടതല്ലേ, മറന്നുപോയോ? ഒരു രാജാവിനെ തെരഞ്ഞെടുക്കാൻ അങ്ങ് സമ്മതിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മറ്റു വഴി എന്തെങ്കിലും നോക്കേണ്ടി വരും.
ശരി, ഞാൻ ദൈവഗീതം ചോദിക്കട്ടെ. നിങ്ങൾ നാളെ മടങ്ങി വരൂ, അപ്പോൾ ഞാൻ അറിയിക്കാം. ആ വരൂ വരൂ, നമുക്ക് പോകാം. ദൈവമേ, ഞാൻ എങ്ങനെ ഈ ആളുകളെ നിയന്ത്രിക്കും? അവർ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. എനിക്ക് വയസ്സായിരിക്കുന്നു. ഇസ്രായേൽ ദിനം പ്രതി ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു. അവർ പറയുന്ന കാര്യത്തിലും കുറച്ച് സത്യമുണ്ട്. ആ രാജാവും ഭടന്മാരും ദൈവം ഈ ആൾക്കാരിൽ കൂടി സംസാരിക്കുന്നതാണോ എന്നെനിക്ക് സംശയം. അല്ല, ദൈവം തന്നെയല്ലേ ഇസ്രായേലിന്റെ രാജാവ്? ദൈവമേ, അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും. പിറ്റേ ദിവസം രാവിലെ ആളുകൾ സാമുവേലിനെ ശ്രവിക്കാൻ നിന്നപ്പോൾ അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തി. ഇസ്രായേലെ, ശ്രദ്ധിക്കൂ, ദൈവമാണ് ഇത് സംസാരിച്ചത്. ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യും. പക്ഷെ ഇത് ഓർത്തുകൊള്ളൂ, നിങ്ങളിൽ ശക്തരായവരെ അവർ തന്റെ ദാസരും പടയാളികളുമാക്കും. നിങ്ങളുടെ പെൺമക്കൾ അവന്റെ ഭാര്യമാരും ദാസികളുമായിരിക്കും. ഇതാണ് ദൈവം സംസാരിച്ചത്. അവൻ നിങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തും. അവൻ നിങ്ങളെ അടിമകളാക്കും. അതിനുശേഷം ദൈവത്തിന്റെ ഒരു സഹായവും അഭ്യർത്ഥിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല. ഇനി നിങ്ങൾ എന്തു പറയുന്നു? ഞങ്ങൾക്കത് കുഴപ്പമില്ല, പക്ഷെ ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. അതെ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. എന്നാൽ ശരി, ഇന്നേക്ക് 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കൊരു രാജാവ് ഉണ്ടായിരിക്കും. എല്ലാ ഇസ്രായേൽക്കാരെയും അന്ന് മിസ്പായിൽ അണിനിരത്തണം. ഇസ്രായേലേ, ശ്രദ്ധിക്കൂ, ദൈവമാണിത് സംസാരിച്ചത്. ഞാൻ നിങ്ങൾക്കായി ഒരു രാജാവിനെ അഭിഷേകം ചെയ്യും. പക്ഷെ ഇത് ഓർത്തുകൊള്ളൂ, നിങ്ങളിൽ ശക്തരായവരെ അവൻ തന്റെ പടയാളികളും ദാസരുമാക്കും. നിങ്ങളുടെ പെൺമക്കൾ അവന്റെ ഭാര്യമാരും ദാസികളുമായിരിക്കും. അവർ നിങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തും. അവർ നിങ്ങളെ അടിമകളാക്കും. അതിനുശേഷം ദൈവത്തിന്റെ ഒരു സഹായവും അഭ്യർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം മറക്കരുത് നിങ്ങൾ ഒരിക്കലും. നിങ്ങൾ എന്തു പറയുന്നു? ഞങ്ങൾക്കത് കുഴപ്പമില്ല, പക്ഷെ ഇന്ന് തന്നെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അതെ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. എന്നാൽ ശരി, ഇന്നേക്ക് 30 നാളുകൾക്കുള്ളിൽ നിങ്ങൾക്കൊരു രാജാവ് ഉണ്ടായിരിക്കും. എല്ലാ ഇസ്രായേൽക്കാരെയും അന്ന് മിസ്പായിൽ അടിനിരത്തേണ്ടതാണ്. മലം പ്രദേശമായ യൂദയായിൽ ചെറിയൊരു നഗരം ഉണ്ടായിരുന്നു, ഗിബിയ എന്ന പേരിൽ. ആ പട്ടണത്തിൽ ബെഞ്ചമിന്റെ ഗോത്രത്തിൽപ്പെട്ട കിഷ് എന്നൊരാൾ ജീവിച്ചിരുന്നു. ഒരു ദിവസം അയാളുടെ കുറെ കഴുതകളെ കാണാതായി. അദ്ദേഹം തന്റെ പുത്രൻ സാവൂലിനെ കുറെ ഭൃത്യന്മാരുടെ കൂടെ കഴുതകളെ തിരക്കി അയച്ചു. ഇസ്രായേൽക്കാർക്കൊരു രാജാവിനെ കൊടുക്കാമെന്ന് സാമുവേൽ വാഗ്ദാനം ചെയ്തതിനു ശേഷമാണിത്. ഞാൻ മടുത്തു. നമുക്ക് കുറച്ചു നേരം കൂടി ഒന്ന് നോക്കാം. പ്രഭു, കഴുതകളുടെ കാര്യം വിടൂ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നമ്മളെ ഓർത്ത് എല്ലാവരും വിഷമിക്കുന്നുണ്ടാവും. വെറും കൈയോടെ മടങ്ങുന്നത് നാണക്കേടല്ലേ? ഇവിടെ അടുത്തൊരു പ്രവാചകൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് പോയി അദ്ദേഹത്തോട് സംസാരിക്കാം. ശരി പ്രഭു. വരൂ, കഴുതകളെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും. അവിടെ നോക്കൂ, അവിടെ ആരോ ഉണ്ട്. നമുക്ക് പോയി അയാളോട് ചോദിക്കാം. ഏയ് ഏയ് പ്രഭു. എന്താ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? പ്രഭു, ഇവിടെ അടുത്തൊരു പ്രവാചകൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. താങ്കൾക്ക് അദ്ദേഹത്തെ അറിയാമോ? ഓ, സാമൂൽ പ്രവാചകന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അതെ, അദ്ദേഹം സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് ആ മലയുടെ മുകളിൽ അദ്ദേഹത്തെ കാണാനാവും. നന്ദി പ്രഭു. വരൂ, നമുക്ക് ആ മലയുടെ മുകളിൽ എത്തണം. നമ്മൾ എത്തിയോ യജമാനനെ? ആ അതെ, നമ്മൾ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞു. ഓ, അവിടെ ആരോ ഇരിക്കുന്നുണ്ടല്ലോ. നമുക്ക് പോയി അയാളോട് ചോദിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? സാമുവേൽ പ്രവാചകനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? ഞങ്ങൾ ഗിബിയയിൽ നിന്ന് വരുന്നവരാണ്. ഞാനാണ് സാമുവേൽ. നിങ്ങളാണോ? നിങ്ങൾ ഗിബിയയിൽ നിന്നാണ് വരുന്നതെന്നാണോ പറഞ്ഞത്? അതെ, ഞങ്ങൾ ഗിബിയയിൽ നിന്നുമാണ് വരുന്നത്. നിങ്ങളുടെ പേര് സാവൂൾ എന്നല്ലേ? ഓ അതെ, എന്റെ പേര് സാവൂൾ എന്നാണ്. പക്ഷേ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ദൈവമേ, സ്വപ്നത്തിൽ നീ എന്നോട് പറഞ്ഞതുപോലെ തന്നെ നിനക്ക് നന്ദി. യജമാനനെ, ഞങ്ങളിവിടെ വന്നത് കഴുതകളെ അന്വേഷിച്ചാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നഷ്ടപ്പെട്ടത്. കഴുതകളെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനെ കണ്ടെത്തിക്കഴിഞ്ഞു. എന്റെ കൂടെ വരും. നിങ്ങൾക്ക് ഈ രാത്രി എന്റെ ഒപ്പം കഴിയാം. ശരി പ്രഭു. ദൈവമേ, സാമുവേലിന് തലേ രാത്രിയിൽ സാവൂളിനെ കുറിച്ചൊരു വെളിപാടുണ്ടായിരുന്നു. സാവൂളിനെ കണ്ടപ്പോൾ തന്നെ അവനാണ് ദൈവം തിരഞ്ഞെടുത്തയാളെന്ന് സാമുവേലിന് മനസ്സിലായി. സാവൂൾ ആ രാത്രി സാമുവേലിനൊപ്പം താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ അവർ വീട്ടിലേക്ക് തിരിക്കാൻ തുടങ്ങുകയായിരുന്നു. സാവൂൾ, സാവൂൾ അവിടെ നിൽക്കൂ. എന്താണ് പ്രഭു? സാവൂൾ, എനിക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട്. നിന്റെ വേലക്കാരനോട് പോയിക്കൊള്ളാൻ പറയൂ. നിങ്ങൾ നടന്നോളൂ, ഞാൻ കുറച്ചു കഴിഞ്ഞെത്തിക്കോളാം. എന്താണ് കാര്യം പ്രഭു? എന്തിനാണ് എന്നോട് നിൽക്കാൻ പറഞ്ഞത്? മുട്ടുകുത്തി നിൽക്കൂ സാവൂൾ. ശരി പ്രഭു. സാവൂൾ,
ഇസ്രയേലിന്റെ രാജാവായി ദൈവം നിന്നെ അഭിഷിക്തനാക്കിയിരിക്കുന്നു. ദൈവജനത്തെ അവരുടെ ശത്രുക്കളിൽ നിന്ന് നീ രക്ഷിക്കും. പ്രഭു, എനിക്ക് തോന്നുന്നില്ല ഞാനിതിന് അർഹനാണെന്ന്. ഞാനൊരു ചെറിയ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അത് സാരമില്ല, ഇത് സത്യമാണെന്ന് നീ അറിയും. കാരണം നിന്റെ വഴിയിൽ നീ മൂന്ന് പുരുഷന്മാരെ കാണും. എന്ത്? ഒരാൾ മൂന്ന് ആട്ടിൻകുട്ടികളെ വഹിക്കുന്നുണ്ടാവും. രണ്ടാമത്തെ ആളുടെ കയ്യിൽ മൂന്ന് അപ്പങ്ങൾ ഉണ്ടാവും. മൂന്നാമന്റെ കയ്യിൽ ഒരു തോൽക്കുടം വീഞ്ഞു. പിന്നെ നീ ഗിബയാ മലയിൽ എത്തിക്കഴിയുമ്പോൾ പ്രവാചകന്മാർ ഗാനങ്ങൾ ആലപിച്ച് നിന്റെ അടുത്തെത്തും. ആ നിമിഷം ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ സംവഹിക്കപ്പെടും മകനെ. എന്ത്? ഞാനപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? പരിഭ്രമിക്കണ്ട, നിന്റെ മനസ്സുപോലെ ചെയ്തുകൊള്ളുക. സാമുവേൽ പ്രവചിച്ചതുപോലെ സാമുവേൽ വഴിയിൽ വെച്ച് മൂന്ന് പേരെ കണ്ടുമുട്ടി. ഗിബയാ മലയിൽ ചെന്നപ്പോൾ പ്രവാചകന്മാർ വാദ്യസംഗീതം മുഴക്കി ഇറങ്ങി വരുന്നതും കണ്ടു. ആഹാ, ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണല്ലോ. കൂടാതെ പ്രവാചകന്മാരും വന്നിരിക്കുന്നു. സാവൂൾ പ്രവാചകന്മാരെ കണ്ടപ്പോൾ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവനൊരു പുതിയ മനുഷ്യനായി രൂപാന്തരീകരിച്ചു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹേയ്, ഇവൻ കിഷന്റെ മകനല്ലേ? അതെ അതെ, അവൻ തന്നെ. പക്ഷെ അവൻ എന്താണ് സംഭവിച്ചത്? അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചെന്ന് തോന്നുന്നു. സാവൂളും ഒരു പ്രവാചകനായി മാറിയോ? അവൻ അങ്ങനെ ആയെന്ന് തോന്നുന്നു. ഹല്ലേലൂയാ. സാമുവേൽ നിർദ്ദേശിച്ചതുപോലെ ഇസ്രായേൽ ജനം മുഴുവൻ മിസ്പാ മലയിൽ തടിച്ചുകൂടി. അവർ അവിടെ പുതിയ രാജാവിനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഇസ്രായേൽ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രാജാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കിഷിന്റെ പുത്രൻ സാവൂളിനെയാണ്. ബെഞ്ചമിന്റെ ഗോത്രത്തിൽ നിന്നും സാവൂൾ, ഇസ്രായേൽക്കാരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരോട് കരുണയും നീതിയും ഉള്ളവനായിരിക്കാൻ നീ എപ്പോഴും ശ്രദ്ധിക്കണം. അവരുടെ ഒരു പിതാവിനെ പോലെ തന്നെ. അങ്ങനെ ആയിരിക്കും യജമാനനെ. നീ പാപങ്ങളോട് കരുണയുള്ളവനായിരിക്കണം. പിന്നെ നീ ഒരിക്കലും ധനം സമ്പാദിക്കാൻ പാടില്ല. നിനക്ക് വേണ്ടി കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്യരുത്. ഞാൻ ഒരിക്കലും അങ്ങയുടെ വാക്കുകൾ മറക്കില്ല. എനിക്ക് വേണ്ടി അങ്ങ് ചെയ്തതൊന്നും ഞാനും മറക്കില്ല. സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തതിന് ശേഷം അവൻ വീട്ടിൽ തിരിച്ചെത്തി സാധാരണ പോലെ വയലിൽ പണി ചെയ്തു തുടങ്ങി. ഒരു മാസത്തിന് ശേഷം രണ്ടു പേർ അവനെ കാണാനെത്തി. രാജാവേ, എന്റെ പ്രഭോ. നിങ്ങൾ ആരാണ്? ഞങ്ങൾ വടക്കു നിന്ന് വന്നവരാണ്, യാബേഷ് ഗിലിയാദ് എന്ന പട്ടണത്തിൽ നിന്നും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്റെ രാജാവേ, അമ്മോനിയർ ഞങ്ങളുടെ പട്ടണം വളഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കീഴടങ്ങിയിട്ട് അവരുമായി ഒരു ഉടമ്പടിക്കായി അപേക്ഷിച്ചിരിക്കുകയാണ്. അവർ സമ്മതിച്ചു. അവർ ഉടമ്പടിക്ക് സമ്മതിച്ചെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ പ്രഭോ, അവർ ഭ്രാന്തരായ ആളുകളാണ്. ഉടമ്പടിയുടെ നിബന്ധനകൾ എന്താണെന്ന് അങ്ങേക്ക് അറിയാമോ? അവിടെ താമസിക്കുന്ന എല്ലാ ആൾക്കാരുടെയും വലത്ത് കണ്ണ് അവർക്ക് ചൂഴ്ന്നെടുക്കണം. ഞങ്ങൾക്ക് മറുപടി കൊടുക്കാൻ 7 ദിവസങ്ങളേ ഉള്ളൂ. ഞങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അവർ ആ പട്ടണം ആക്രമിച്ച് ഞങ്ങളെ എല്ലാവരെയും കൊല്ലും. അങ്ങനെയാണോ? ശരി, ഞങ്ങളെ രക്ഷിക്കണം പ്രഭു. ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല. നിങ്ങൾ വിഷമിക്കണം, ഞാൻ ഇത് നോക്കിക്കോളാം. നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടണത്തിലേക്ക് മടങ്ങാം. ദൈവം നിങ്ങളെ പരിപാലിക്കും. നന്ദി പ്രഭു, നന്ദി. ഇസ്രായേൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി സാവൂൾ വലിയൊരു പടയെ അണിചേർത്തു. വലിയൊരു ജനക്കൂട്ടം ആ പ്രകടനത്തിൽ പങ്കെടുത്തു. ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവർ പട്ടണത്തിലെ എല്ലാവരെയും ആക്രമിച്ച് കൊല്ലും. നമുക്കവരെ ആക്രമിച്ച് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കണം. കാഹളനാദം കേൾക്കുമ്പോൾ അവരെ ആക്രമിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറായിരുന്നുള്ളൂ. സാവൂളിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ അമോന്യരെ ആക്രമിച്ചു. ആ യുദ്ധം വളരെ ചുരുങ്ങിയ സമയത്ത് ജയിക്കുകയും ചെയ്തു. നമ്മൾ ജയിച്ചു. സാവൂൾ രാജാവ് നീനാൽ വാഴട്ടെ. ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾക്കൊരു രാജാവിനെ തന്നു. ഞങ്ങൾക്കിപ്പോൾ ഒരു രാജാവുണ്ട്. ഇനി ആരും ഞങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല. എന്റെ മകൻ എവിടെയാണ്? ജോനാഥൻ, ജോനാഥൻ, നീ എവിടെയാണ് ജോനാഥൻ? ഞാൻ ഇവിടെ ഉണ്ട് അപ്പ. എന്നെ ഒന്ന് താഴെ നിർത്തു. അപ്പൻ എന്തിനാണ് എന്നെ വിളിച്ചത്? ജോനാഥൻ, ഒരു ബലിയർപ്പിക്കാനായി എനിക്ക് ഗിൽഗാൽ വരെ ഒന്ന് പോകണം. നീ 1000 ഭടന്മാരുമായി ഗിബിയയിലേക്ക് നീങ്ങണം. ബാക്കിയുള്ള പടയാളികൾ എന്റെ കൂടെ ഗിൽഗലിലേക്ക് വരട്ടെ. ഗിബിയോ ഫിലിസ്ത്യരുടെ കോട്ട പോകുന്ന വഴിക്ക് അരികെയാണെന്ന് അറിയില്ലേ? അവരെങ്ങാനും ആക്രമിച്ചാലോ? എന്നാൽ നീ മറ്റൊരു വഴിയെ പോകണം. ഗിൽഗലിലെ ബലിയർപ്പണത്തിന് ശേഷം ഞാൻ വന്ന് നിന്റെ ഒപ്പം ചേരാം. ശരിയപ്പാ, അങ്ങ് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. മോനെ, നീ സൂക്ഷിക്കണം. സാവൂൾ ഗിൽഗലിലെത്തി ബലി തുടങ്ങാൻ സാമുവലിനായി കാത്തിരുന്നു. സാവൂളിന്റെ പുത്രൻ ജൊനാഥൻ ഗബ്ബ വരെ എത്തിയിരുന്നു. പ്രഭോ, നമ്മൾ 7 ദിവസമായി കാത്തിരിക്കുന്നു. നമുക്ക് ബലി അർപ്പിച്ചിട്ട് നമ്മുടെ യാത്ര തുടർന്നുകൂടെ? പറ്റില്ല, സാമുവേൽ പ്രവാചകനായിരിക്കണം നമ്മുടെ ബലി അർപ്പിക്കേണ്ടത്. പ്രഭോ, പ്രഭോ,
ആരാണത്? നീ ആരാണ്? എന്റെ പ്രഭു, ഞാൻ അങ്ങയുടെ മകന്റെ ഒപ്പം ഗിബയിലുണ്ടായിരുന്നു. എന്നിട്ട് എന്നിട്ട് എന്ത് പറ്റി? എന്താണ് സംഭവിച്ചത്? അപ്പോ ഫിലിസ്തീർ ഞങ്ങളെ ആക്രമിച്ചു. എന്റെ മകന് കുഴപ്പമൊന്നുമില്ലല്ലോ, പറയൂ. ജോനാഥിന് സുഖമല്ലേ? അതെ പ്രഭു, അദ്ദേഹം സുരക്ഷിതരാണ്. ഞങ്ങൾ ഗബയിൽ വെച്ച് ജയിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? പറയൂ. ഫിലിസ്തീരെല്ലാം കൂടി ഒരുമിച്ച് ഞങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിടുകയാണ്. അവരെപ്പോൾ വേണമെങ്കിലും നമ്മെ ആക്രമിക്കും. നമ്മൾ ഇവിടെ ഇനി അല്പം നേരം പോലും നിൽക്കരുത് പ്രഭു. ഫിലിസ്തീർ നമ്മുടെ കുട്ടികളെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കും. പാഴാക്കാനായി സമയമില്ല പ്രഭു. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. വലിയേർപ്പത്തിലുള്ള കാഴ്ചവസ്തുക്കൾ കൊണ്ടുവരൂ. ഞാൻ തന്നെ ഇപ്പോൾ വലിയേർപ്പിക്കാം. പെട്ടെന്ന് പെട്ടെന്ന്. ശരി പ്രഭു. സാബൂളിന്റെ മകൻ ജൊനാഥൻ ഗിബിയയിൽ പെട്ടിരിക്കുകയായിരുന്നു. ഫിലിസ്തീർ അവന്റെ പടയെ ആക്രമിക്കാനും സാബൂളിന് അവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമായിരുന്നു. അതുകൊണ്ട് വലിയേർപ്പണം സ്വയം തന്നെ ചെയ്യാമെന്ന് സാബൂൾ തീരുമാനിച്ചു. അവൻ തന്നെ വലിയേർപ്പിക്കുകയാണോ? സാമുവേൽ സാബൂൾ വലിയർപ്പിക്കുന്ന ബലിപീഠത്തിന്റെ അടുത്തെത്തി അദ്ദേഹത്തിന് ശരിക്കും ദേഷ്യം വന്നു. നിർത്തു, നിർത്താനാണ് ഞാൻ പറഞ്ഞത്. നീ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ പൗരോഹിത്യവും നീ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണോ? എന്ത് അർഹതയാണ് നിനക്ക് ബലിയർപ്പിക്കുവാനുള്ളത്? എന്നോട് ക്ഷമിക്കൂ പ്രഭു, ഞാൻ ദിവസങ്ങളായി അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ എന്റെ മകൻ ജൊനാഥൻ പ്രശ്നത്തിലാണെന്ന് എനിക്കിപ്പോൾ വാർത്ത കിട്ടി. ഫിലിസ്തീർ ഗിബയെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കും. അപ്പോ നീ കരുതി തന്നെ ബലിയർപ്പണം നടത്താമെന്ന് നിനക്ക് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റിയില്ല? എന്നോട് ക്ഷമിക്കൂ. ഇനി ഞങ്ങൾ വൈകിയാൽ എന്റെ മകൻ അവൻ കൊല്ലപ്പെടും. നീയും നിന്റെ ഭടന്മാരും ദൈവമാണ് ഇസ്രായേലിനെ യുദ്ധത്തിൽ നയിക്കുന്നതെന്ന് നീ മറന്നോ? പ്രഭു, അങ്ങ് എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ബലിയർപ്പിക്കാൻ ശ്രമിച്ചത്. നിനക്കറിയില്ലേ അനുസരണമാണ് ബലിയാക്കളുടെ അഭികാമ്യമെന്ന്? എന്തനുസരണത്തെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്? അങ്ങ് താമസിച്ചു വന്നത് എന്റെ തെറ്റാണോ? എന്ത്, ഇപ്പോൾ അഹങ്കാരവുമോ? നിന്റെ രാജ്യത്തും ദൈവം തിരിച്ചെടുക്കാൻ പോകുന്നു. പ്രഭോ, പ്രഭോ, എന്താണ്? നമ്മുടെ ഭടന്മാരിൽ പലരും നമ്മെ വിട്ടു പോകുന്നു. എന്ത്, എന്തുകൊണ്ട്? അവർ കരുതുന്നത് അങ്ങേക്ക് അവരെ നയിക്കാനാവില്ലെന്നാണ്. നിനക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഞാൻ പോകുന്നു. പക്ഷെ എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത് പ്രഭു? നിന്റെ തെറ്റ് എന്താണെന്ന് നിനക്കറിയാം. നീ കാത്തിരുന്നില്ല, നീ അനുസരണ ഇല്ലാത്തവനാണ്. പ്രഭു, ദയവായി നീ എന്നെ തുടരരുത്. ദൈവം മറ്റൊരാളെ രാജാവായി തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. പ്രഭു, എന്നോട് ക്ഷമിക്കൂ. ദയവായി ക്ഷമിക്കൂ. പ്രഭു, എന്നോട് ക്ഷമിക്കൂ. ആരാധനാലയത്തിൽ സംഭവിച്ച കാര്യത്തിൽ സാമുവേൽ വളരെ വിഷമത്തിലായി. അദ്ദേഹത്തിന് അതേക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കാനായില്ല. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? സാമുവേലിനെ എന്റെ പിതാവിനേക്കാൾ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹം എന്നോട് ഇത്രയും ക്രൂരമായി പെരുമാറിയത്? എന്റെ മകന് ജീവൻ ആപത്തുള്ളപ്പോൾ എനിക്ക് കൂടുതൽ നേരം എങ്ങനെ കാത്തിരിക്കാനാകുമായിരുന്നു? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ബലിയർപ്പിക്കുക വഴി ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയാണോ ചെയ്തത്? ഫിലിസ്തീരെ ഗിബിയയിൽ വെച്ച് തോൽപ്പിച്ച് സാവൂൾ ജൊനാഥനെ രക്ഷിച്ചു. പക്ഷേ മാനസിക പിരിമുറുക്കത്തിന് സാവൂൾ അടിമപ്പെട്ടു. അദ്ദേഹത്തിന് ഗിൽബിലെ ആരാധനാലയത്തിൽ വെച്ച് നടന്ന സംഭവം മറക്കാൻ ആയില്ല. പ്രഭോ, അങ്ങ് ആവശ്യപ്പെട്ട വീഞ്ഞ് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ശരി. എന്താണിത്? ഇത് രക്തം പോലെ രുചിക്കുന്നല്ലോ. പ്രഭോ, ഇസ്രായേൽ വെച്ച് ഏറ്റവും മുന്തിയ വീഞ്ഞാണിത്. എന്നെ പ്രഭോ എന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ സാവൂളാണ്, എന്റെ പിതാവിന്റെ കഴുതകളെ തേടി നടക്കുന്നവൻ. കഴുതയോ? എന്നോട് ക്ഷമിക്കൂ പ്രഭു. എന്റെ കഴുതകൾ ഇവിടെ, ഞാൻ എത്ര നാളായി അവയെ അന്വേഷിച്ചു നടക്കുന്നു. അദ്ദേഹം എന്താണ് ഈ പറയുന്നത്? എനിക്കറിയില്ല, പക്ഷേ എന്തോ വലിയ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എന്തോ ഭൂതബാധയുണ്ടെന്ന്. അതെ, എന്തോ ബാധയുണ്ടെന്ന് തോന്നുന്നു. അത് ഭൂതമോ പിശാചോ ഒന്നുമല്ല, അത് അദ്ദേഹത്തിന്റെ സ്വന്തം പേടിയാണ്. നിങ്ങൾക്കത് ഓർമ്മയില്ലേ? അന്ന് സാമൂവേൽ പ്രവാചകനുമായി പിരിഞ്ഞ് അപ്പോൾ മുതൽ തുടങ്ങിയതാണത്. അതെ, പക്ഷേ ഇപ്പോൾ കുറെ നാളുകളായില്ലേ ഇത് തുടങ്ങിയിട്ട്? സുബോധത്തിലേക്ക് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചെത്തുമെന്ന് കരുതുന്നു. ആരാണിത്? സാമുവേൽ, നിങ്ങളാണോ? എന്നെ ശ്വാസം മുട്ടിക്കുന്ന നിർത്തു, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. എന്താണ് സംഭവിച്ചത്? അതൊരു സ്വപ്നമായിരുന്നോ? ദൈവാനുസരണത്തിൽ ലാഘവത്വം പുലർത്തിയ വ്യക്തിയാണ് ഷൗൾ രാജാവ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന വലിയ സന്ദേശം ഷമുവേൽ ഷൗലിന് നൽകിയത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ദൈവവിളിയും ദൈവകൽപ്പനകളുള്ള നിയോഗവും എല്ലാ മനുഷ്യർക്കുമുണ്ട്. ആ നിയോഗങ്ങൾ ദൈവഹിത അനുസരണത്തിൽ നിർവഹിക്കുക. അപ്രകാരം പ്രവർത്തിക്കാതിരിക്കുന്നതിൽ അപകടമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം.
ശൗലിനെ പോലെ ആകാതെ ദൈവത്തെയും മുതിർന്നവരെയും അനുസരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ശമുവേലിനെ പോലെ നമുക്ക്. കഥയെല്ലാവർക്കും ഇഷ്ടമായോ? ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ശമുവേലിന്റെ അമ്മയുടെ പേര്? അമ്മയുടെ പേര് ഹന്ന എന്നായിരുന്നു. ശമുവേലിന്റെ ജനനത്തിന് മുമ്പ് ഹന്ന ദൈവത്തിന് ചെയ്ത വാഗ്ദാനം എന്തെന്ന് പറയാമോ? അവർ ചെയ്ത വാഗ്ദാനം, അവർക്കൊരു പുത്രൻ ഉണ്ടായാൽ അവനെ ദൈവത്തിന്റെ സേവനത്തിനായി സമർപ്പിക്കും. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, എന്തിനാണ് സാമുവേൽ സാവൂളിനോട് ഹരിഷപ്പെട്ടത്? സാവൂൾ ബലിയർപ്പണത്തിനായി സാമുവേലിനു വേണ്ടി ഗിൽഗലിൽ കാത്തിരുന്നു. എന്നാൽ ആ സമയത്ത് തന്റെ മകനെ ഫിലിസ്തീയർ ആക്രമിക്കുമെന്ന വാർത്ത സാവൂളിന് കിട്ടി. അതുകൊണ്ട് സ്വന്തം മകനെ രക്ഷിക്കാനായി അവിടെ പെട്ടെന്ന് എത്തേണ്ടത് കൊണ്ട് സാമുവേലിനെ കാത്തിരിക്കാതെ ആ ബലിയർപ്പണം സ്വയം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സാവൂൾ ബലിയർപ്പിക്കുന്നത് കണ്ടപ്പോൾ സാമുവേലിന് വളരെയധികം ദേഷ്യം വന്നു. മറ്റൊരാളെ ഇസ്രായേലിന്റെ രാജാവായി ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും സാമുവേൽ അയാളോട് പറഞ്ഞു. ഇത് സാവൂളിന്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്തു. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.